ഓ ശ്രീ ഗുരുവായൂരപ്പാശരണം ഏവർക്കും വിനീതമായ നമസ്കാരം നമ്മളിന്ന് അൻപതാം ദശകത്തിലെ അഞ്ച് ആറ് ശ്ലോകങ്ങൾ അധ്യയനം ചെയ്യുകയാണ് അഞ്ചാമത്തെ ശ്ലോകം നോക്കൂ നിപതതി മഹാദൈത്യേ जात्या दुरात्मनि तत्क्षणं निपतनजवक्षुण्णक्षोणीरुहक्षतकानने दिवि परिमिळद्वृन्दाः वृन्दारकाः कुसुमोत्करैः शिरसि भवतो हर्षाद् वर्षन्ति नाम तदा हरे पदश नोकां नदर्षाद् वर्षन्ति नाम भवतः अधिकं हर्षात् अधिकं वर्षन्ति नाम भवतो हर्षाद् वर्षन्ति नाम मगन्वे वायिक्यां हरे जात्या दुरात्मने दैत्ये तत्क्षणं निपतनजवक्षुण्णक्षोणीरुहक्षतकानने निपतति तदा हर्षाद् दिवि परिमिळद्वृन्दाः वृन्दारकाः कुसुमोत्करैः भवतः शिरसि वर्षन्ति नाम हरे സങ്കടങ്ങളൊക്കെ ഇല്ലാതാക്കുന്ന സംസാരത്തെ നശിപ്പിക്കുന്ന ദുഷ്ടന്മാരെയും അധർമ്മത്തെയും ക്ഷയിപ്പിക്കുന്നവനുമായ ഭഗവാനെ എന്ന അർത്ഥത്തിലാണ് ആണ് ഹരെ ഹരിക്ക് ഹരിക്കുന്നവനെ എന്നർത്ഥത്തിൽ ജാത്യാദുരാത്മനി ദൈത്യേ സ്വ സ്വതവേ തന്നെ അല്ലെങ്കിൽ സ്വഭാവേന തന്നെ ദുഷ്ടനായ അസുരൻ തക്ഷണം ഉടനെ തന്നെ നിപതനജവക്ഷുണ്ണക്ഷോണീരുഹക്ഷതഗാനനെ നിബധനം വീഴ്ചയുടെ ജവം വേഗം കൊണ്ട് ക്ഷുണ്ണക്ഷോണീരുഹക്ഷതകാനെന്നാണ് ക്ഷുണ്ണങ്ങളായെന്നു പറഞ്ഞാൽ തകർക്കപ്പെട്ട ക്ഷൂണീരുഹങ്ങളാൽ വൃക്ഷങ്ങളാൽ ക്ഷതമായ നശിച്ച കാനനെ കാനനത്തോടു കൂടിയല്ല വനത്തോട് കൂടിയവനായിട്ട് നിപതതി വീഴുന്ന വീഴുന്നു ആ തഥാ അപ്പോൾ ആ സമയത്ത് ഹർഷാദ് സന്തോഷത്താൽ ദിവി ദിവി ആകാശത്തിൽ പരിമിളത് വൃന്ദ പരിമിളത് വൃന്ദാഹ കൂട്ടത്തോടെ എത്തിയ വൃന്ദാരകാഹ ദേവന്മാർ കുസുമോത്കരേ ഹി പുഷ്പഹസ്രം കൊണ്ട് ഭവതഹാ ശിരസി അങ്ങയുടെ ശിരസിൽ തലയിൽ വർഷന്തിരാമ വർഷിച്ചു നമുക്ക് സാറിന് നോക്കാം ദുഷ്ടനായ ആ വത്സാസുരൻ വൃക്ഷങ്ങളെ തകർത്തുകൊണ്ട് വനത്തിനു പോലും നാശം വരുത്തി വെച്ചുകൊണ്ടാണ് താഴേക്ക് പതിച്ചത് ദുഷ്ടനായ അസുരൻ്റെ നാശത്തിൽ സന്തുഷ്ടരായ ദേവന്മാർ കൂട്ടം കൂടി ആകാശദേശത്ത് അണിനിരന്നുകൊണ്ട് ദേവവൃക്ഷ പുഷ്പങ്ങൾ പറിച്ച് ഭഗവാന്റെ ശിരസ്സിൽ വർഷിച്ചു എന്നാണ് വ്യാഖ്യാനം നോക്കിയാലോ ഭഗവാൻ ശത്രു സംഹാരകൻ എന്ന പോലെ അധർമ്മ സംഹാരകനും ധർമ്മസ്ഥാപകനുമാണ് എന്ന് നമുക്കറിയാം അല്ലേ അദ്ദേഹത്തെ സംസാരത്തെ ഇല്ലാതാക്കി മുക്തി നൽകുന്നത് മുക്തി നൽകുന്ന മായാമയനും കൂടിയാണ് അദ്ദേഹം ആ ഭഗവാൻ സാക്ഷാത് ബ്രഹ്മസ്വരൂപം തന്നെയെന്ന് ഒന്നാമത്തെ ശ്ലോകത്തിൽ തന്നെ പ്രഥമ ശ്ലോകത്തിൽ തന്നെ ഭട്ടത്തിൽപ്പാട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് സ്വഭാവേന തന്നെ ദുഷ്ടനാണ് അവൻ ആ വത്സാസുരൻ കംസന്റെ ഭൃത്യവർഗ്ഗത്തിൽപ്പെട്ടവനാണല്ലോ ഈ വത്സാസുരനും അവൻ മേൽപ്പോട്ട എറിയപ്പെട്ട് താഴോട്ട് പതിച്ചപ്പോൾ നിലംപതിച്ച വൃക്ഷങ്ങൾ കൊണ്ട് തന്നെ വല്ലാതെ ഒന്ന് ഇളകിപ്പോയി എന്നാണ് പറയുക അത്രമാത്രം ക്രൂരനായിരുന്നു അദ്ദേഹം ഏത് വേഷവും ധരിക്കാൻ കഴിയുന്ന കംസഭൃത്യനായ ആസുരൻ്റെ ജീവിതാവസാനം ദേവന്മാരെ വളരെയധികം സന്തുഷ്ടരാക്കി അതുകൊണ്ടാണ് അവർ ആകാശദേശത്തുനിന്ന് കൂട്ടം കൂട്ടമായിട്ട് വന്നു നിന്ന് പുഷ്പങ്ങൾ വാരി ശ്രീകൃഷ്ണ ശിരസിലേക്ക് വർഷിക്കാൻ ആരംഭിച്ചത് ദുഷ്ടന്മാർക്ക് നാശം വന്നാലേ അധർമ്മക്ഷയം സംഭവിക്കുകയുള്ളൂ ഭഗവാന്റെ അവതാര ഉദ്ദേശം തന്നെ ദുഷ്ടനിഗ്രഹവും ശിഷ്ടപരിപാലനവുമാണല്ലോ നമുക്കറിയാം അധർമ്മത്തിന് ഉയർച്ചയും ധർമ്മത്തിന് താഴ്ചയും വരുമ്പോഴാണ് ഭഗവാൻ ധർമ്മത്തെ ഉദ്ധരിക്കാനായി അവതരിക്കുന്നതെന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം യഥാ യഥാ ഹി ധർമ്മ ധർമ്മസ് ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ് തത് ആത്മാനം സൃജാമ്യഹം എന്ന് ഗീതയിൽ പറയുന്നു അതുകൊണ്ട് തന്നെ എവിടെ എവിടെയൊക്കെ അധർമ്മം വിളയാടുന്നുവോ അവിടെയെല്ലാം ഭഗവാൻ ധർമ്മസ്ഥാപനത്തിന് വേണ്ടിയിട്ട് ശിഷ്ടജനങ്ങളെ സാധുജനങ്ങളുടെ പരിപാലനത്തിന് വേണ്ടിയിട്ട് അവതരിക്കുമെന്നാണ് ഗീതയിൽ പറഞ്ഞതിൻ്റെ സാരം ഇനി നമുക്ക് ശ്ലോകം ചൊല്ലാം നിപതതി മഹാദൈത്യേത്യാ ദുരാത്മനി തക്ഷണം निपतनजवक्षुण्णक्षुणीरुहक्षतकानने दिवि परिमिळद्वृन्दा व्रंदा, वृन्दारकाः कुसुमोत्करे शिरसि भवतो हर्षाद् वर्षन्ति नाम तदा हरे वैक्यां निपतति महादैत्ये जात्या दुरात्मनि ശിരസി ഭവതോ ൃന്ദി ഹർഷന്്ലോകങ്ങളും രണ്ട് ശ്ലോകങ്ങളും രണ്ട് ശ്ലോകങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് നമുക്കിനി ആറാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം സുരഭിലതമാ മൂർധന്യൂർ കുതകുസുമാവല നിപതതി തവേത്യക്തോ ബാലൈ സഹേലമുദൈരയ ടിജക്ഷേപേണൂർധ്വം ഗതസ്തരുമണ്ഡലാത് കുസുമ നിഖര സോയം നൂനം സമേതി ശനേരി പ്രതിച്ഛേദങ്ങൾ നോക്കാം ഒന്നാം പാദത്തിൽ മൂർധന്യൂർധം മൂർധനി അധികം ഊർധ്വമാണ് ഊർധന്യൂർധ്വം രണ്ടാം പാദത്തിൽ തവേത്യുക്തോ ബാലേ തവ ഇ ബാലേഹി തവേത്യുക്തോ ബാലേഹി ഇതാണ് പിരിക്കുന്നത് സഹേലമുദൈരയ സഹേലം അധികം ഉദൈരഹ ഉദൈരയയഹ ആണ് വായിക്കാൻ ശ്രദ്ധിക്കുക ഉദൈരയ സഹേലമുദൈരയ മൂന്നാം പാദത്തില് ധനുജക്ഷേപേണോർധ്വം ധനുജക്ഷേപേണ അധികം ഊർധ്വമാണ് ധനുജക്ഷേപേണോർധ്വം ഗതസ്തരുമണ്ഡലാത് ഗത തരുമണ്ഡലാത് ഗതസ്തരുമണ്ഡലാത് നാലാം പാദത്തിൽ കുസുമ നിഗര സ്വയം എന്നുള്ള വാക്കാണ് സഹ അയമാണ് സ്വയം ശനേരി ശനൈഹി അധികം ഇതി ശനേരി ഇത്രയുമാണ് പദഛേദങ്ങൾ നമുക്ക് അന്വയം വായിക്കാം സുരഭിലതമാ കുസുമാവലി ഊർധ്വം കുതഹ തവ ഇതി ബാലേഹി ത്വം മൂർദ്ധനിപത ബാല്യ ഉക്തേലുദൈരയുജക്ഷേപതി തരുമണ്ഡലാ ഊർധ്വം ഗത അയം നികര ശനേ സമേതി ഏറ്റവും അധികം സുഗന്ധമുള്ള കുസുമാവലി കുസുമങ്ങളുടെ ആവലി ആവലി കൂട്ടമാണ് പുഷ്പസമൂഹം ഊർധ്വം ഉപരിഭാഗത്ത് നിന്ന് മുകളിൽ നിന്ന് കുതഹ എവിടെ നിന്നാണ് വരുന്നത് തവമൂർദ്ധനിബദ്ധതി അങ്ങയുടെ മൂർദ്ധാവിൽ ശിരശിര വീഴുന്നത് എന്ന് ബാലേഹി ഉക്ത ഗോപ ഗോപനകുമാരന്മാരായിട്ട് പറയപ്പെട്ടു ചോദിക്കപ്പെട്ടു ത്വം അങ്ങ് സഹേലം സഹേലം ഉദയരേഹ ഒരു ലീലാവിനോദമായിട്ട് ഉദയരേഹ പറഞ്ഞു ധനുജക്ഷേപേണ അസുരൻ്റെ എടുത്തെറിയൽ കാരണം നിമിത്തം ഛട്ടിതി വേഗം തരുമണ്ഡലാത് വൃക്ഷസമൂഹത്തിൽ നിന്ന് ഊർധ്വംഗത മുകളിലേക്ക് പോയ സഹ അയം ആ ഈ കുസുമ നിഗര പുഷ്പസമൂഹം ശനേഹി വളരെ പതുക്കെ സമേതി താഴോട്ട് വരികയാണ് നൂനമിതി തീർച്ചയാണ് എന്ന് പറഞ്ഞു എന്നാണ് നമുക്ക് സാരം നോക്കാം മുകളിൽ നിന്ന് പുഷ്പങ്ങൾ വർഷിക്കുന്നത് കണ്ടപ്പോൾ അതെങ്ങനെ എവിടെ നിന്നാണ് മുകളിൽ നിന്ന് എങ്ങനെയാണ് അത് വരുന്നത് താഴേക്ക് വന്നത് എന്ന് ബാലകുമാരന്മാർ ഭഗവാനോട് ചോദിക്കുകയാണ് അപ്പോൾ അവരോടായിട്ട് പറയുകയാണ് ഭഗവാൻ അസുരനെ എടുത്തെറിഞ്ഞപ്പോൾ വൃക്ഷത്തിൽ തട്ടി പൂക്കൾ തെറിച്ച് മേൽപോട്ട് പോയത് പതുക്കെ താഴോട്ട് വരികയാണ് എന്നാണ് പറഞ്ഞത് വ്യാഖ്യാനം നോക്കാം പുഷ്പവൃഷ്ടി നടന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഗോപന്മാർക്ക് ഒരു സംശയം സ്വാഭാവികം നമുക്കും ഉണ്ടാവാം നമ്മുടെ കൂട്ടത്തിൽ നമ്മളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരുമിച്ചുള്ള സമയത്ത് പെട്ടെന്ന് ധാരാളം പൂക്കൾ താഴേട്ട് പതിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായ സംശയമുണ്ടാവാം അതുതന്നെയാണ് ഗോപ ഗോപന്മാർ ഭഗവാനോട് ചോദിച്ചത് എവിടെയെന്നാണ് ഈ പൂക്കൾ വന്നതെന്ന് ഗോപകുമാരന്മാർ ശ്രീകൃഷ്ണനോട് വിവരം അറിയിക്കാൻ വേണ്ടി ചോദിച്ചതാണ് അല്ലെങ്കിൽ ഇത് എന്താണ് സംഭവിച്ചതെന്ന് അറിയിക്കാൻ വേണ്ടി ചോദിച്ചതാണ് കൃഷ്ണനാവട്ടെ സത്യം പറയാതെ ഒരു പരിഹാസമായി അവരോട് പറഞ്ഞതിൽ ഒരു കാര്യം പറഞ്ഞു അതാണ് നമ്മളിപ്പോൾ കേട്ടത് അതൊരു സാങ്കത്യം ഉണ്ട് അതെന്താണ് നമുക്ക് നോക്കാം അസുരൻ്റെ ശരീരം എടുത്തറിയപ്പെട്ടപ്പോൾ അത് ചെന്ന് വൃക്ഷങ്ങളുടെ മുകളിൽ നിന്നിരുന്ന പുഷ്പങ്ങളെ തട്ടി മേൽപോട്ട് തർപ്പിച്ചു പോലും അവ പതൊക്കെ താഴേക്ക് വന്ന് വീഴുന്നതാണ് എന്നാണ് ഭഗവാൻ പറഞ്ഞത് ഇത് ഭഗവാൻ വളരെ പരിഹാസ രൂപേണയാണ് അവരെ അറിയിക്കാതെയാണ് പറഞ്ഞത് പക്ഷേ ഈ പ്രസ്താവന ഒരു യുക്തി എന്ന് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെയും സംഭവിക്കാമല്ലോ എന്നത് പറയുമ്പോൾ അവർക്കിതൊരു വലിയ സംഭവമായി തോന്നാൻ ഇടയില്ല അതിനെ മറച്ചു വെച്ച് ഭഗവാൻ കൃത്യമായി മറുപടി പറയുന്ന ഒരു യുക്തിഭദ്രത കൂടി ഭഗവാനുണ്ട് ഞാൻ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് ഭഗവാൻ്റെ ഇത്തരത്തിലുള്ള പ്രസ്താവനകളുണ്ടല്ലോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പകർത്താനാവുന്നതാണ് ചില അപ്രിയ സത്യങ്ങൾ പറയാതിരിക്കുക എന്ന് പറയുന്നത് ഒരു ലോജിക്ക് തന്നെയാണ് ഒരു യുക്തിയാണത് കാരണം ചിലത് പറഞ്ഞാൽ വലിയ കോലാഹലങ്ങൾ ഉണ്ടായേക്കാം എന്നത് ഉള്ളപ്പോൾ ചിലത് ഒരു പ്രത്യേക രീതിയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകാമെന്ന് തോന്നിയിട്ടുണ്ട് പല പ്രശ്നങ്ങളും നമ്മളുടെ പറച്ചിൽ കൊണ്ടാണല്ലോ ഭഗവാൻ ഇവിടെ നൽകിയ പ്രസ്താവനകൾ നോക്കൂ ആരെയും ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ എന്നാൽ കാര്യങ്ങൾ വളരെ ഭംഗിയായി തന്നെ അവതരിപ്പിക്കുകയും ചെയ്തു ഇത്തരത്തിൽ നമ്മളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ നമ്മൾ വരുത്തിയാൽ ചില ചോദ്യങ്ങളുടെ മറുപടികൾ മറ്റൊരു രീതി ആവിഷ്കരിക്കാൻ നാം ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊരു കലയാണ് എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമല്ല എങ്കിലും ആ പാഠവം ആ ആ ഒരു രീതിയിൽ നാം നമ്മളെ ഒന്ന് ഒന്ന് പരിശീലിപ്പിച്ചെടുത്താൽ ഒരുപക്ഷെ പലരോടുമുള്ള വിരോധങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും പല പ്രശ്നങ്ങളും വളരെ ഭംഗിയായി അവസാനിപ്പിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് തോന്നാറുണ്ട് ഇത്തരത്തിലുള്ള ചിന്തകളും ഇത്തരത്തിലുള്ള ഭദ്രമായ ഒരു ഒരു വിചാരങ്ങളും നമുക്കുണ്ടാകുവാൻ ഭഗവാൻ അനുഗ്രഹം നമുക്ക് ഏറെ ആവശ്യമാണ് കൂടി സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ഏഴാമത്തെ ശ്ലോകം ചൊല്ലാം അല്ല ആറ് സോറി ആറാമത്തെ ശ്ലോകം നമുക്ക് ചൊല്ലാം ബാലേ സഹേലമുദൈരയ ൂർദ്ധന്യൂർധ്വം നിപതോ സഹേലമുദൈര ടിമണ്ഡലു നികരോയം മനസ്സിലാ ആശയം വരുമ്പോൾ ഭംഗിയായ ശ്ലോകം ചൊല്ലാൻ സാധിക്കും ഒന്നുകൂടി ചൊല്ലാം ബാലേ സഹേലമുദേരയ ൂർദ്ധന്യൂർധ്വം കുസുമാവലി നിപതത്തി നൂനം സമേതി ഗതാ കുരി രണ്ട് ശ്ലോകങ്ങളും അഞ്ചാറ് ശ്ലോകങ്ങളും മനോഹരങ്ങളായ ശ്ലോകങ്ങൾ തന്നെ അവ വീണ്ടും വീണ്ടും ചൊല്ലി ഉറപ്പിക്കുക നമുക്ക് ഏവർക്കും ഭഗവാന്റെ ഒരു അനുഗ്രഹം ഭഗവാനെ പോലെ കൃത്യമായ ചിന്തകളും കൃത്യമായ മറുപടികളുമെല്ലാം പറയുവാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ ശുഭദിനം നമസ്തേ